ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തെലുങ്ക് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ വലിയ വലിയ വാക്കുകൾ കൊണ്ട് തെലുങ്ക് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ തെലുങ്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ശീലം സൂത്രത്തോടെ സ്പോക്കൺ തെലുങ്ക്. എന്ത് സൂത്രം? ശീലം സൂത്രം. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മുൻപ് പതിവായി ചെയ്ത ജോലികളെ പറ്റി എങ്ങനെ പറയാം? മുൻപ് പതിവായി ചെയ്ത ജോലികളെ പറ്റി തെലുങ്കിൽ എങ്ങനെ പറയാം? ഓരോ വ്യക്തിക്കും ചില ജോലികൾ പതിവായിരിക്കും. ഇപ്പോൾ ആ ജോലികൾ പതിവില്ലാത്തതായതിനാൽ അവർ ചെയ്ത ജോലികളെ പറ്റി തെലുങ്കിൽ എങ്ങനെ പറയും എന്നത് ഇപ്പോൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ശീലം സൂത്രം. സൂത്രത്തിന്റെ പേരെന്താണ്? ശീലം സൂത്രം. വാക്യത്തിൽ ശീലം എന്ന് വരുമ്പോൾ അത് തന്നെ പോകുന്നത് ശീലം, വായിക്കുന്നത് ശീലം, പഠിക്കുന്നത് ശീലം, പാടുന്നത് ശീലം, സംസാരിക്കുന്നത് ശീലം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ തുണ്ടെവാടിനി എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവയേവ: ഞാൻ പോകുന്നത് ശീലം, ഞാൻ വായിക്കുന്നത് ശീലം, ഞാൻ പഠിക്കുന്നത് ശീലം, ഞാൻ പാടുന്നത് ശീലം, ഞാൻ സംസാരിക്കുന്നത് ശീലം. ഞാൻ എന്നാൽ നേനു, നിങ്ങൾക്കറിയാം, നന്നായിട്ടറിയാം. ശീലം എന്നാൽ തുണ്ടേവാടിനി. അപ്പോൾ ഞാൻ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു വേൾത്തുണ്ടേവാടിനി. ഞാൻ വായിക്കുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു ചതവത്തുണ്ടേവാടിനി. ഞാൻ പഠിക്കുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു നെർച്ചുകൊണ്ടേ വാടിനി. ഞാൻ പാടുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു പാടുത്തുണ്ടേ വാടിനി. ഞാൻ സംസാരിക്കുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു മാട്ലാടുത്തുണ്ടേ വാടിനി. പ്രയാസമൊന്നുമില്ലല്ലോ, വളരെ എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5. 5 വാക്യങ്ങളുണ്ട്. അവയേവ: ഞാൻ കഴിക്കുന്നത് ശീലം, ഞാൻ കാണുന്നത് ശീലം, ഞാൻ കെട്ടുന്നത് ശീലം, ഞാൻ എഴുതുന്നത് ശീലം, ഞാൻ നടക്കുന്നത് ശീലം. ഞാൻ എന്നാൽ നേനു, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു തിന്തുണ്ടേ വാടിനി. ഞാൻ കാണുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു ചൂസ്തുണ്ടേ വാടിനി. ഞാൻ കെട്ടുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു ചെല്ലിസ്തുണ്ടേ വാടിനി. ഞാൻ എഴുതുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു വ്രാസ്തുണ്ടേ വാടിനി. ഞാൻ നടക്കുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു നടുസ്തുണ്ടേ വാടിനി. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തെലുങ്കിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ, നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്?
ആറ് ആറ് വാചകങ്ങളുണ്ട്. അവ ഏവാ? ഞാൻ പോകുന്നത് ശീലം, ഞങ്ങൾ പോകുന്നത് ശീലം, നിങ്ങൾ പോകുന്നത് ശീലം, അവൻ പോകുന്നത് ശീലം, അവൾ പോകുന്നത് ശീലം, അവർ പോകുന്നത് ശീലം. ഞാൻ എന്നാൽ നേനു നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. പോകുന്നത് ശീലം എന്നാൽ വെളുത്തുണ്ടേ വാടി. അപ്പോൾ ഞാൻ പോകുന്നത് ശീലം എന്നതിന് തെലുങ്കിൽ നേനു വെളുത്തുണ്ടേ വാടിനി. അതേപോലെ ഞങ്ങൾ എന്നാൽ തെലുങ്കിൽ മേമു, പോകുന്നത് ശീലം എന്നാൽ വെളുത്തുണ്ടേ വാളം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ മേമു വെളുത്തുണ്ടേ വാളം. നിങ്ങൾ എന്നാൽ മീറു, പോകുന്നത് ശീലം എന്നാൽ വെളുത്തുണ്ടേ വാറു. നിങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ മീറു വെളുത്തുണ്ടേ വാറു. അവൻ എന്നാൽ അതണു, പോകുന്നത് ശീലം എന്നാൽ വെളുത്തുണ്ടേ വാടു. അവൻ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ അതനു വെളുത്തുണ്ടേ വാടു. അവൾ എന്നാൽ ആമെ, പോകുന്നത് ശീലം എന്നാൽ വെളുത്തുണ്ടേടി. അവൾ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ ആമെ വെളുത്തുണ്ടേടി. അവർ എന്നാൽ വാറു, പോകുന്നത് ശീലം എന്നാൽ വെളുത്തുണ്ടേ വാറു. അതിനാൽ അവർ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ വാറു വെളുത്തുണ്ടേ വാറു. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ നേനു വെളുത്തുണ്ടേ വാടിനി. ഞങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ മേമു വെളുത്തുണ്ടേ വാള്ളം. നിങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ മീറു വെളുത്തുണ്ടേ വാറു. അവൻ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ അതനു വെളുത്തുണ്ടേ വാടു. അവൾ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ ആമെ വെളുത്തുണ്ടേടി. അവർ പോകുന്നത് ശീലം എന്നാൽ തെലുങ്കിൽ വാറു വെളുത്തുണ്ടേ വാറു. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ തുണ്ടേ വാടിനി സൂത്രത്തിന്റെ സഹായത്തോടെ തെലുങ്കിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ തുണ്ടേ വാടിനി സൂത്രം വഴിയായി തെലുങ്കിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ തുണ്ടേ വാടിനി സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കേ,